അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് അതിനെ ഈ കാണുന്ന പോലെ തറയിലേക്ക് തട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനടുത്ത് ക്യാൻവാസിലേക്ക് ഒരു ചിത്രം വരയ്ക്കാനായിട്ടാണ്, ചെറിയൊരു പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രാഫ്റ്റ് വർക്കല്ല, ഇതൊരു ആർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചെറിയൊരു പെയിൻറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി ഇതിനുണ്ടാവില്ല. അതുപോലെ തന്നെ ഞാനെനിക്ക് തോന്നിയ നിറമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥ ഒരു വസ്തു തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഭംഗിയും ഇതിന് ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പെയിൻറ്റിംഗ് ഇവിടെ ഏകദേശം ഒന്ന് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി ബ്രഷ് ഉപയോഗിച്ചിട്ടും പകുതി വിരൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ കാണുന്ന പോലൊരു സ്ഥലത്തിൻ്റെ ചിത്രമാണല്ലോ. ഇതുപോലൊരു സ്ഥലം യഥാർത്ഥത്തിലുണ്ട്, പക്ഷേ ഇതുപോലെയല്ല ആ സ്ഥലം ഇരിക്കുന്നത്. ഞാനിത് എനിക്ക് തോന്നിയ പോലെ വരച്ചിട്ടുള്ളത്. ഇതൊരു കുളവും അതിന് നടക്കൊരു പാറയും അതിന് ചുറ്റും വരുന്ന സ്ഥലങ്ങളാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നോക്കിക്കഴിഞ്ഞാൽ രാത്രി വരച്ചതായും പകൽ നോക്കിക്കഴിഞ്ഞാൽ പകൽ വരച്ചതായും തോന്നുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.